ഹലോ നമസ്കാരം, എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ഞാൻ അബിയ ഗാർഡൻ്റെ ഓണറാണ്. നമ്മുടെ നഴ്സറി ലൊക്കേറ്റ് ചെയ്യുന്നത് നെടുമ്പാശ്ശേരി കരിയാട് എന്ന് പറഞ്ഞ കാർണിവൽ തിയേറ്ററിനോട് ചേർന്നിട്ടാണ് ഉള്ളത്. അബിയ ഗാർഡനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നഴ്സറിയാണ്. നമുക്ക് എല്ലാവിധ പ്ലാന്റ്സും അവൈലബിൾ ആണ്. സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ്, അതേപോലെ ഫ്രൂട്ട്സ്, എക്സോട്ടിക്കിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതേപോലെ ഇൻഡോർ പ്ലാന്റ്സ്, അതേപോലെ മെക്സിക്കൻ ഗ്രാസ്, പേൾ ഗ്രാസ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മളതിലുണ്ട്. കൂടാതെ നമ്മൾ എല്ലാ ഓൾ കേരള നമുക്ക് എല്ലാ പ്ലാന്റ്സും ഡെലിവറി ഉണ്ട്. ഫ്രീ ഡെലിവറിയാണ്. നമ്മൾ ഇവിടുത്തെ എന്താണോ പ്രൈസ്, ആ പ്രൈസിൽ തന്നെ നമ്മൾ ഫ്രീ ഡെലിവറി, എല്ലാ ഹൈവേ ഡെലിവറിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാവിൻ്റെ വെറൈറ്റീസ് കാണിക്കാം. മാവിൽ നമുക്ക് ഏകദേശം ഒരു 75 വെറൈറ്റീസ് നമ്മളതിലുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു 45 വെറൈറ്റീസോളം ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ടോപ്പ് വെറൈറ്റീസ് ആയിട്ടുള്ള ഹിമാപസന്ത് ഉണ്ട്. അതുപോലെ അൽഫോൺസ, ബങ്കനപ്പള്ളി, ഇത് ബങ്കനപ്പള്ളിയാണ്, ഇത് ബങ്കനപ്പള്ളി, ഇതൊക്കെ 250 റേഞ്ച് വരുന്ന ഏകദേശം ഒരു 3 അടി 3 അടി 3.5 അടിയോളം പൊക്കമുള്ള 250 രൂപ മുതൽ നമുക്ക് മാവ് എല്ലാ മാവ് സ്റ്റാർട്ടിങ് വരെ 250 രൂപ. എക്സോട്ടിക്ക് മാത്രമാകുമ്പോൾ കുറച്ച് റേറ്റ് ഇച്ചിരി കൂടും, വിദേശ മാവിൻ്റെ തൈകൾ. പിന്നെ അതേപോലെ തന്നെ ഇത് കേസർ ഏറ്റവും നല്ല ടോപ്പ് വെറൈറ്റിയാണ്. കേസർ, ഹിമാപസന്ത്, അങ്ങനെ ഏറ്റവും നല്ല വെറൈറ്റീസാണ് ഇതൊക്കെ. ഇതെല്ലാം 250 രൂപയാണ് റേറ്റ് വരുന്നത്. ഏകദേശം ഒരു 3 അടിയോളം പൊക്കമുള്ള പ്ലാന്റുകളാണ്. അതുപോലെ തന്നെ ഇത് ഹിമാപസന്തിൻ്റെ തൈകളാണ്. അൽഫോൺസ, രത്നഗിരി അൽഫോൺസ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് രത്നഗിരി അൽഫോൺസ. പിന്നെ അതേപോലെ തന്നെ ഇത് മല്ലികയുടെ പ്ലാന്റ്സാണിത്. മല്ലിക എല്ലാം 250 രൂപ. നീലനൊക്കെ ഒരു 3.5-4 അടി പൊക്കോളം ഉണ്ടാവും, 250 റുപ്പീസ്. ഇത് നീലൻ്റെ വെറൈറ്റീസ്. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് കാലാപ്പാടി എന്ന് പറഞ്ഞ മാവ്. കാലാപ്പാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 3 പ്രാവശ്യം, വർഷത്തിൽ ഒരു 3 പ്രാവശ്യം ഈ പ്ലാന്റ് കായ്ക്കും. കൂടാതെ തന്നെ അധികം പൊക്കം വെക്കാതെ വളരെ സ്ഥലപരിമിതിയിൽ ഏറ്റവും കൂടുതൽ കായ്ക്കുന്ന ഒരു പ്ലാന്റാണ് ഈ കാലാപ്പാടി എന്ന് പറയുന്നത്. അതിന് സീസണില്ല, ഓൾ സീസണാണ്. അടുത്തൊരു വെറൈറ്റിയാണ് മൂവാണ്ടൻ്റെ ബഡ് ചെയ്ത പ്ലാന്റുകളാണ്, എല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളുണ്ട്. അതൊക്കെ 250 റുപ്പീസ് മൂവാണ്ടൻ. അതേപോലെ തന്നെ ചന്ദ്രകാരൻ, പിന്നെ കോട്ടപ്പറമ്പൻ, തായ്ലൻഡ് ഓൾ സീസൺ, പിന്നെ ഇതൊക്കെ മൈലാപ്പൂ മാവ്. ഇതൊക്കെ നമ്മുടെ നാടൻ വെറൈറ്റീസാണ്, നാട്ടു വെറൈറ്റീസാണ് ഈ മൈലാപ്പൂ എന്നൊക്കെ പറഞ്ഞത്. ചന്ദ്രകാരൻ, കുളമ്പ് കാലാപ്പാടിയുടെ പോലെ തന്നെ ഏറ്റവും കൂടുതലൊരു ഡിമാൻഡുള്ളൊരു വെറൈറ്റീസാണ് ഈ കുളമ്പ് എന്ന് പറഞ്ഞ മാവ്. കുളമ്പിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഡ്രമ്മിൽ വളർത്താം. ഏറ്റവും വളരെ സ്ഥലപരിമിതിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു മാങ്ങയാണ് ഈ കുളമ്പ്. ഇതെല്ലാം 250 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ അതേപോലെ മൽഗോവയൊക്കെ നല്ല, മൽഗോവ ഇപ്പോൾ നല്ല ട്രെൻഡാണ്, നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ് മൽഗോവ. പിന്നെ അതേപോലെ തന്നെയാണ് കോട്ടൂർകോൺ തിരുവനന്തപുരത്തേരെ ഏറ്റവും ഫേമസ് മാങ്ങയാണ് ഈ കോട്ടൂർകോൺ എന്ന് പറയുന്നത്. കോട്ടൂർകോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡ്രമ്മിൽ തന്നെ കായ്പിച്ച് നിർത്താം, തൊലിക്ക് കട്ടി കൂടുതലാണ്. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഈ പുഴുശല്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് കോട്ടൂർകോൺ കളറ് ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല റെഡ് കളറാവും, നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങ. നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മാങ്ങയാണ് ഈ കാലാപ്പാടി, കുളമ്പ്, അതേപോലെ കോട്ടൂർകോൺ അല്ല. ഇതിൻ്റെ തന്നെ മദർ പ്ലാന്റുകൾ നമ്മുടെ ഡ്രമ്മിൽ കായ്ച്ച് നിർത്തിയിട്ടുണ്ട്, അത് നമുക്ക് കാണിക്കാം. പിന്നെ ഇത് കോശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 കിലോന് 1.5 കിലോന് തൂക്കം വരുന്ന ഒരു മാവാണ് ഈ കോശേരി എന്ന് പറഞ്ഞത്. അടുത്ത ഈ വെറൈറ്റി വരുന്നത് ബനാന മാംഗോ. ഇതെല്ലാം എക്സോട്ടിക് മാവുകളാണ്. ബനാന മാംഗോ ഉണ്ട്, പിന്നെ നമ്മുടെ നാടൻ വെറൈറ്റി പ്രിയൂരുണ്ട്, പിന്നെ സിന്ദൂരുണ്ട്. സിന്ദൂർ അടിപൊളി മാങ്ങയാണ് സിന്ദൂർ. പിന്നെ നാംഡോക്കുമായിയാണ് ഇപ്പോൾ കേരളത്തിലെ താരം എന്ന് പറയപ്പെടുന്ന നാംഡോക്കുമായി. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് നാംഡോക്കുമായിൻ്റെ. ഗോൾഡ് ഉണ്ട്, അതേപോലെ തന്നെ സിമോങ് എന്ന് പറയുന്ന പർപ്പിൾ വെറൈറ്റി. പർപ്പിൾ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടില്ല, ഉടനെ തന്നെ എത്തും. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇറങ്ങി തുടങ്ങണുള്ളൂ ഈ പർപ്പിൾ. അപ്പോൾ നാംഡോക്കിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നത് 500 റുപ്പീസ് ചെറിയ തൈകൾ മുതൽ. അങ്ങോട്ട് പല റേഞ്ചിലുള്ള തൈകളുണ്ട്, വലിയ തൈകൾ വേണ്ട ആവശ്യക്കാർക്ക് വലിയ തൈകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ട്രെൻഡായ ഒരു മാങ്ങയാണ് മിയാസാക്കി. ഏകദേശം 2-2.5 ലക്ഷം രൂപ മാങ്ങയ്ക്ക് കിലോ വരുന്ന ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു മാങ്ങയാണ് മിയാസാക്കി. എല്ലാവരും യൂട്യൂബിലും മറ്റേ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വളരെ ഹെൽത്ത് ബെനിഫിറ്റുള്ളൊരു മാങ്ങയാണിത് മിയാസാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ നമുക്ക് വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് വരുന്നത് 900 രൂപ, ഒരു 4 അടി പൊക്കമുള്ള പ്ലാന്റുകൾ. ഇപ്പോൾ ചെറിയ പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കില്ല, 600 രൂപയ്ക്ക് നമ്മൾ കൊടുത്തിരുന്നത് സ്റ്റോക്കില്ല. പിന്നെ നിത്യ എന്ന് പറഞ്ഞ മാങ്ങയാണിത്. അപ്പോൾ അതേപോലെ തന്നെ സൂപ്പർ ക്യൂൺ,
നീലിമ, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് മാവിൻ്റെ. പിന്നെ കൂടാതെ തന്നെ വലിയ മാവുകളുണ്ട്. ഇത് ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ മാവുകളുണ്ട്. അപ്പോൾ നമ്മൾ കാണിച്ചത് ഇപ്പോൾ ഈ ഒരു 250 റേഞ്ച് വരുന്ന പ്ലാന്റ്സുകളെല്ലാം നമുക്കൊരു ചെറിയ പ്ലാന്റ്സ്, ഏകദേശം ഒരു 2.5-3 അടി പൊക്കമുള്ള പ്ലാന്റ്സുകൾ, അതേപോലെ നാടൻ വെറൈറ്റീസ് ആണെങ്കിൽ ഒരു 1-1.5 അടി പൊക്കമുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കാണിച്ചത്. ഇതിൻ്റെ എല്ലാം നമുക്ക് വലിയ പ്ലാന്റ്സിൽ അവൈലബിളാണ്. ഇപ്പോൾ ഇതൊരു നല്ല വെറൈറ്റിയാണ്, ചിന്നരസം. ചിന്നരസം ആന്ധ്രേൻ്റെ ഏറ്റവും ഫേവറേറ്റ് വെറൈറ്റിയാണ്. മാങ്ങക്ക് ചെറുതാവും, പക്ഷെ മധുരം കൂടുതലാണ്. അതേപോലെ തന്നെ ചിന്നരസം എന്ന് പറഞ്ഞിട്ടുണ്ട്, പെദ്ദരസം എന്ന് പറഞ്ഞ മാവുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ വലിയ പ്ലാന്റിലാണ്, അടുത്ത വർഷം കായ്ക്കുന്ന പ്ലാന്റുകളുണ്ട്, 2.5 വർഷമായ പ്ലാന്റുകളാണ്. ഇതിൻ്റെ സൈസ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഏകദേശം ഒരു 7 അടിയോളം പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ. ഇതെല്ലാം 1500 രൂപക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മളവിടെ ഹൈവേയിൽ ഡെയിലി കസ്റ്റമേഴ്സിന് ഡെലിവറി കൊടുക്കുന്നത് ഇവിടെ എന്താണോ പ്രൈസ് ടാഗ് ചെയ്തിട്ടുള്ളത് ആ ഒരു പ്രൈസിനാണ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. പിന്നെ പെദ്ദരസം ഉണ്ട്, അതേപോലെ തന്നെ നീലൻ, എല്ലാ മാവിൻ്റെയും വലിയ വെറൈറ്റീസ് നമുക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാംഡോക്കൊക്കെ പോലെ ട്രെൻഡായ ഒരു മാവാണ് നമ്മുടെ R2E2 എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ്റെ ഏറ്റവും ഫേവറേറ്റ് മാങ്ങയാണ് R2E2 ജെംബോ റെഡ് എന്ന് പറയാം. ഏകദേശം 1 കിലോൻ്റെ അടുത്ത് വരും. നല്ല റെഡ്, ചെറിയൊരു റെഡിഷ് കളർ കയറിയിട്ട് പഴുത്ത് കഴിയുമ്പോൾ ഒരു മഞ്ഞ കളറിൽ, നല്ല പഴുത്ത് കഴിയുമ്പോൾ ഒരു റെഡിഷ് കളർ കയറും. റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ മാങ്ങയുടെ വലുപ്പം. പക്ഷേ മൂത്ത് കഴിഞ്ഞാലൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷേ പഴുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. ഏറ്റവും നല്ല വെറൈറ്റിയാണ്, ആളുകൾ കൂടുതൽ ചോദിച്ചു വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ R2E2 ജെംബോ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു പുതിയ വെറൈറ്റിയാണ്, കൊത്തപ്പള്ളി കൊബ്ബാലി. അതായത് ആന്ധ്രയിലൊരു പ്ലേസാണിത്, കൊത്തപ്പള്ളി കൊബ്ബാലി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടുത്തെ മാങ്ങയാണത്. നല്ല ടേസ്റ്റുള്ള വെറൈറ്റിയാണ്. ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ട് കൊണ്ടുവന്ന വെറൈറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ സേലം മാങ്ങ ഉണ്ട്. സേലം മാങ്ങ പിന്നെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് സേലം മാങ്ങ. പിന്നെ അതേപോലെ നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് വെറൈറ്റീസ് ഇരിക്കുന്നുണ്ട്. ഹൈദർ സാഹിബ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് മാങ്ങകളുണ്ട് നമ്മളെ. പാണ്ടൂരി, അങ്ങനെ എക്സോട്ടിക്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സൂപ്പർ കീണുണ്ട്, സ്വീറ്റ് പ്രിൻസ് ഉണ്ട്, ബ്യൂട്ടി പ്രിൻസ് ഉണ്ട്, പിന്നെ UN6 ഉണ്ട്. ഇതിൻ്റെ എല്ലാം മദർ പ്ലാന്റ് നമുക്ക് കാഴ്ച പ്ലാന്റുകൾ നമ്മൾ അതിൽ പോയി കണ്ട് അതിൽ നിന്ന് ബഡ് ചെയ്ത പ്ലാന്റുകളാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. നമ്മളെ ഈ നഴ്സറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഏത് ഇനാണെന്നുണ്ടെങ്കിലും ആ ഇനം മാറാതെ കൊടുക്കുക എന്നുള്ളൊരു ഗ്യാരണ്ടിയാണ് നമ്മുടെ നഴ്സറിൽ ഇവിടെ കൊടുക്കുന്നത്. അതായത് ഒരു കസ്റ്റമേഴ്സ് ഇപ്പോൾ മൽഗോവ ആണെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് നമുക്ക് മൽഗോവ തന്നെ കൊടുക്കാൻ സാധിക്കും. പലവരും ഒരു 2-3 വർഷമായിട്ട് തൈകൾ കൊണ്ടുപോയി വെച്ച് അത് വളർത്തിയെടുത്തിട്ട് അവർക്ക് ആ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് അവർ ചോദിച്ച ഒരു മാങ്ങ, അപ്പോൾ മൽഗോവ ആണെന്നുണ്ടെങ്കിൽ മൽഗോവ കൊണ്ടുപോയി വെച്ചിട്ട് അത് വേറെ വല്ല മാങ്ങ ആയിക്കഴിഞ്ഞാൽ അത് ഇനം മാറും. അപ്പോൾ അവർക്ക് അതിനോടുള്ള ഒരു തൃപ്തി അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. നമ്മളിവിടെ നിന്ന് കൊടുക്കുന്ന ഗ്യാരണ്ടി ഇനം മാറാതെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലോട്ട് എത്തിക്കുക. അങ്ങനെ നമ്മുടെ പ്ലാന്റ് വല്ലതും ഇനം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാന്റ് റീപ്ലേസ് ചെയ്യാനോ അതിൻ്റെ പേയ്മെൻറ്റ് റീപ്ലേസ് ചെയ്യാനോ നമ്മൾ തയ്യാറാണ്. അതാണ് ഇവിടെ നിന്ന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു വാറണ്ടി കൊടുക്കുന്നത് നമ്മൾ. അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്ലാവിൻ്റെ വെറൈറ്റീസാണ്. പ്ലാവിൽ നമുക്ക് ഏകദേശം ഒരു 15 വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. റൈറ്റ് നൗ സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. അതിൽ തന്നെ ഏറ്റവും ടോപ്പ് വെറൈറ്റി ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കിയ എവിയാർക്ക് എന്ന് പറഞ്ഞ ഫിലിപ്പീൻ്റെ പ്ലാവാണത്. ഫിലിപ്പീൻ്റെ പ്ലാവാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും മധുരം കൂടിയ ചക്ക, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ഫിലിപ്പീനിലെ ഒരു യൂണിവേഴ്സിറ്റി, എവിയാർക്ക് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി, അതിൻ്റെ ഫുൾ ഫോം വരുന്ന ഈസ്റ്റേൺ വിസയസ് അഗ്രികൾച്ചർ സെൻ്റർ എന്നാണ് യൂണിവേഴ്സിറ്റിൻ്റെ പേര്. ആ ഒരു പേരാണ് എവിയാർക്ക് എന്ന് പറഞ്ഞിട്ട് ഷോർട്ടാക്കിയിട്ട് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്ലാവ് നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കി. നമ്മളിപ്പോൾ ഏകദേശം ഒരു 4 മാസമായി ഈ പ്ലാവ് ഇറക്കിയിട്ട്. ഏകദേശം 20,000 മേലെ നമ്മൾ ഈ പ്ലാവ് വിറ്റ് കഴിഞ്ഞിട്ട്, ഇപ്പോൾ സോൾഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് ഇനിയും ഒരുപാട് അവൈലബിൾ ആണ്. വലിയ പ്ലാന്റ് നമുക്കുണ്ടായിരുന്നു, ഏകദേശം 8-9 അടി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് ഫസ്റ്റ് വീഡിയോ പ്ലേ പ്ലാവിൻ്റെ ഇറങ്ങിയപ്പോൾ നമുക്കത് സോൾഡ് ഔട്ട് ആയിട്ട് പോയി. ഇപ്പോൾ വലിയ പ്ലാന്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല, കാരണം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ കയ്യിൽ സെയിൽ, ഏകദേശം ഒരു 1-1.5 അടി പൊക്കമുള്ള പ്ലാന്റ്സുകളാണ്. നമ്മൾ 580 രൂപക്കാണ് സെയിൽ ചെയ്യുന്നത്. ഏറ്റവും ടോപ്പ് വെറൈറ്റി, കൂടാതെ തന്നെ 33 കിലോ വരെ അപ്രോക്സിമേറ്റ്ലി തൂക്കം വരുന്നുണ്ട്. അതാണ് ഈ ചക്കയുടെ പ്രത്യേകതയാണ്. 4.5 വർഷമാണ് കേരളത്തിലെ ക്ലൈമാറ്റിൽ കായ്ക്കാൻ എടുക്കുന്ന സമയം. പിന്നെ വളരെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ മറ്റുള്ള പ്ലാവിൻ്റെ ഇലകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വളരെ ഡിഫറൻറ്റാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. ഫേക്ക് പ്ലാവുകൾ നല്ല ശ്രദ്ധിക്കണം എവിയാർക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇല, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വട്ടത്തിലുള്ള വലിയ ഇലയാണ് ഇതിൻ്റെ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് മറ്റുള്ള ഏത് പ്ലാവ് കണ്ടു കഴിഞ്ഞാലും ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നല്ല വട്ടത്തിലുള്ള വലിയ ഇലയാണ് ഈ എവിയാർക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതാണ് എവിയാർക്കിൻ്റെ ഒറിജിനൽ പ്ലാന്റ് ആണത്. നിങ്ങൾക്ക് ഗൂഗിളിലോ യൂട്യൂബിലോ ഏതിലും വേണമെങ്കിലും സെർച്ച് ചെയ്യുക, ഗിന്നസ് റെക്കോർഡ് വരെ അടിച്ച ഒരു പ്ലാന്റ് ആണ് എവിയാർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ തന്നെ നമുക്ക് വേറെ വെറൈറ്റീസ് വരുന്നുണ്ട്. പ്ലാവിൻ്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന
J33 ആണ് നമ്മുടെ ഇന്ത്യ കേരളത്തിലെ ഏറ്റവും ടോപ്പ് പ്ലാവ് എന്ന് പറഞ്ഞാൽ J33 ഏകദേശം കായ്ക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷമാണ്. ചെറിയ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം. നമുക്കതിൻ്റെ ഒരു 4 അടി 5 അടി പൊക്കമുള്ള പ്ലാന്റ്സ് നമ്മുടെ ഫാമിൽ വേറൊരു ഫാമുണ്ട്, നമുക്ക് അവിടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഇതാണ് J33 എന്ന് പറഞ്ഞ പ്ലാവാണത്. വളരെ ചെറിയ ഇല ആവും, ഇതിന് നല്ല നീളമുള്ള ചെറിയ ഇലയാണിത്. 200 രൂപയാണ് J33 നമ്മളിവിടെ കൊടുക്കുന്നത്. 3rd വർഷം കായ്ച്ചു തുടങ്ങും. J33 പ്രത്യേകത നല്ല പച്ച ചക്ക കട്ട് ചെയ്ത് കഴിയുമ്പോൾ പച്ച മഞ്ഞളുടെ കളറാണ് ചക്കയുടെ ചുളക്കുള്ളത്. നല്ല നീളം ചക്കയാണ്, ഏകദേശം ഒരു 10 കിലോണ്ട്, അപ്രോക്സിമേറ്റ്ലി 10 കിലോ വരെ തൂക്കം വരുന്നുണ്ട്. കറക്റ്റ് 3rd വർഷം ചെറിയ തൈകൾ വെച്ച് കഴിഞ്ഞാൽ കായ്ക്കും. ഏറ്റവും നല്ല ടേസ്റ്റുള്ള വെറൈറ്റി അതാണ് J33 സുൽത്താൻ എന്നറിയപ്പെടുന്ന പ്ലാവ്. അടുത്തത് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ ഏർലി. ഇത് എല്ലാവർക്കും പൊതുവേ അറിയാം, കാരണം ഇപ്പോൾ കേരളത്തിൽ ആൾമോസ്റ്റ് എല്ലാ വീടുകളിലായി തുടങ്ങിയ ഒരു പ്ലാവാണ്. പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾ സീസണാണ്, വളരെ ചെറുപ്രായത്തിൽ കായ്ക്കും. ചെറിയ തൈകൾ വെച്ച് കഴിഞ്ഞാൽ 1.5 to 2 വർഷം കൊണ്ട് കായ്ക്കുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, വിയറ്റ്നാം സൂപ്പർ ഏർലി. ഇതിൻ്റെ വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, മീഡിയം സൈസ് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ് വരുന്നത് 180 രൂപ. പിന്നെ അടുത്തൊരു വെറൈറ്റീസ് ആണ് ഗംലസ്. ഗംലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശയില്ലാത്ത, വളഞ്ഞീനില്ലാത്തതെന്നൊക്കെ പറയും. അതിൻ്റെ ഒരു പ്രത്യേകത അതങ്ങനത്തെ ഒരു പ്ലാവാണ് ഗംലസ് പ്ലാവ്. 200 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അടുത്തൊരു വെറൈറ്റീസ് ആണ് റെഡ് ജാക്ക്. റെഡ് ജാക്ക് ഡങ്സൂര്യ എന്നൊക്കെ പറയും. ഡങ്സൂര്യ എന്ന് പറയുന്ന ചക്കയുടെ ചുളക്ക് റെഡ് കളറിലുള്ളതിനാണ് നമ്മൾ റെഡ് ജാക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 180 രൂപ, ഏകദേശം ഒരു 1.5 അടി മാക്സിമം പൊക്കമുള്ള തൈകൾ. ഇതിൻ്റെ മീഡിയം സൈസ് തൈകളുണ്ട് 500 രൂപ, അതിൻ്റെ വലിയ തൈകൾ 1000 രൂപ. വിയറ്റ്നാമുകളിൽ നമ്മളൊരു 7 അടി 6 അടി പൊക്കമുള്ള തൈകൾ 750 രൂപക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അടുത്തൊരു വെറൈറ്റിയാണ് പ്ലാവിൽ സിദ്ധു ജാക്ക്. സിദ്ധു ജാക്കിൻ്റെ ഒറിജിനൽ പ്ലാന്റാണ് നമ്മളതിലുള്ളത്. കർണാടകക്കാരൻ്റെ സിദ്ധു ജാക്കാണത്, ഇതിൻ്റെ ഒറിജിനൽ പ്ലാന്റാണ്. ഇത് നമ്മുടെ കേരളത്തിൽ കായ്ക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, പക്ഷേ ടേസ്റ്റിൽ ഉഗ്രനാണ്. റെഡ് ജാക്കിനേക്കാളും ഉഗ്രനാണ് ഈ സിദ്ധു ജാക്ക് എന്ന് പറഞ്ഞത്. പിന്നെ അടുത്തൊരു വെറൈറ്റീസാണ് നങ്കടക്ക് സൂപ്പർ. ഹോം ഗ്രോൺ ഇറക്കിയ ഒരു പ്ലാന്റാണിത്, നങ്കടക്ക് സൂപ്പർ എന്ന് പറഞ്ഞ പ്ലാവാണിത്. ഇത് നല്ല വെറൈറ്റീസാണ്. അതേപോലെ തന്നെ നമുക്ക് കൂടാതെ തന്നെ തേൻ വരിക്കുണ്ട്, മുട്ടൻ വരിക്കുണ്ട്, പിന്നെ ചെമ്പടാക്കുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റീസ് പ്ലാവ് നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ അടുത്തത് റംബൂട്ടാൻ്റെ വെറൈറ്റീസാണ്. റംബൂട്ടാനിൽ ഏകദേശം നമ്മളതിലുള്ളത് ഒരു 7 to 8 വെറൈറ്റീസ് നമ്മളതിലുണ്ട്. സാധാരണ എല്ലാവരും വീടിൽ വെക്കുന്ന ഒരു വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള വെറൈറ്റീസ് N18 ആണ്. N18 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് 18. 18 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ 1 കിലോനാവുന്നതിനാണ് N18 എന്ന് പറയുന്നത്. ഏറ്റവും നല്ല വെറൈറ്റിയാണ്, നല്ല ഫ്ലഷ് ഉള്ള വെറൈറ്റീസാണ്. പക്ഷേ അതിലും വ്യത്യസ്തമായിട്ട് നമ്മൾ ഏറ്റവും കസ്റ്റമേഴ്സിന് പ്രിഫർ ചെയ്യുന്ന ഒരു വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KG 10 അഥവാ ഓർ സീസർ, റംബൂട്ടാൻ്റെ സീസണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 10 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ 1 കിലോനാവും, ഫ്ലഷ് കൂടുതലുള്ള ടൈപ്പ്. അതാണ് വളരെ മൈന്യൂട്ട് കുരുവാണ് ഇതിനുള്ളത്. മറ്റേതിന് സീഡ് കൂടുതലാണ്, ഫ്ലഷ് കുറവാണ്. അതാണ് N18 പ്രത്യേകത. പക്ഷേ ഇത് സീഡ് വളരെ മൈന്യൂട്ടാണ്, ഫ്ലഷ് കൂടുതലാണ്. അപ്പോൾ KG 10 ഉണ്ട്. അതേപോലെ തന്നെ റംബൂട്ടാനിൽ കിങ് എന്നറിയപ്പെടുന്ന റംബൂട്ടാൻ്റെ സീസർ ഉണ്ട്. സീസർ ഇതാണ് സീസർ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതിവിടെ തന്നെ ഇതിൽ സീസർ ഉണ്ട്, റംബൂട്ടാൻ്റെ സീസർ. ഇതൊക്കെ നമുക്ക് ഒരു KG 10 നമ്മളൊരു 3 അടി പൊക്കമുള്ള പ്ലാന്റുകളൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നത് 650 രൂപക്കാണ് KG 10 കൊടുക്കുന്നത്. സീസർ നമ്മൾ കൊടുക്കുന്നത് 650 രൂപക്ക്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്ലാന്റാണ്, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല, കാരണം അത്രയും നല്ല ക്വാളിറ്റി പ്ലാന്റാണ്. നല്ല കാഴ്ച പ്ലാന്റിൽ നിന്ന് നമ്മൾ ബഡ് ചെയ്ത് എടുത്തിട്ടുള്ള പ്ലാന്റാണെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്ന് ധൈര്യമായിട്ട് ആളുകൾ കൊണ്ടുപോകാം. പിന്നെ ഹോം ഗ്രൗണ്ട് ഒരു പുതിയ വെറൈറ്റീസാണിത്, റംബൂട്ടാൻ്റെ മഹാർലിക. പിന്നെ വേറെ കുറേ വെറൈറ്റീസ് ഉണ്ട്. N18 നമുക്ക് ചെറിയ സ്റ്റാർട്ടിങ് വരെ 280 രൂപയിൽ, മഹാർലികക്ക് ഒരു 4 അടി 3 അടി പൊക്കം ഉള്ളത് 450 രൂപ. പിന്നെ റംബൂട്ടാനിൽ തന്നെ E35 എന്ന് പറഞ്ഞ മഞ്ഞ, റംബൂട്ടാനിലെ ഏറ്റവും ഇപ്പോൾ ആദ്യമൊന്നും മഞ്ഞക്ക് അത്ര ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് ഈ N18 അതുപോലെ തന്നെ E35 ഒക്കെ നന്നായിട്ട് ഡിമാൻഡ് ഉള്ളത്. ഇതാണ് E35 എന്ന് പറഞ്ഞ മഞ്ഞ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് വളരെ ചെറുതാണ്, പക്ഷേ ഫ്ലഷ് നല്ല N18 വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മധുരം കൂടുതലുള്ള ഒരു വെറൈറ്റി മഞ്ഞയാണ്, ഫ്ലഷ് വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ബിഞ്ചയുണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്, അതേപോലെ ബാലിംബാലി എന്ന് പറഞ്ഞ റംബൂട്ടാനുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് റംബൂട്ടാനുണ്ട്. പിന്നെ N18 നമുക്ക് വലിയ പ്ലാന്റുകളുണ്ട്, അത് പുറകിൽ നമുക്ക് കാണിക്കാം. ഒരു 750 രൂപ റേഞ്ച് വരുന്ന ഒരു 6 അടി പൊക്കമുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്, കാഴ്ച കഴിഞ്ഞ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ നമ്മൾ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സും നമ്മളിവിടെ ഡ്രമ്മിൽ മദർ പ്ലാന്റാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പുതിയൊരു വീട് ഉണ്ടാക്കുന്ന ഒരു റിസോർട്ടിലോട്ടോ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് എല്ലാ കാഴ്ച പ്ലാന്റുകളാണ്. ഇപ്പോൾ നമുക്ക് റംബൂട്ടാൻ തന്നെ കായുള്ളൊരു പ്ലാന്റ് കാണിക്കാം. ഇതെല്ലാം റംബൂട്ടാനാണ്. റംബൂട്ടാൻ്റെ ഏകദേശം ഒരു
അഞ്ച് വർഷമായ പ്ലാന്റുകളാണിത്. രണ്ട് വർഷമായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ സെയിലായി പോകുന്ന ഒരു പ്ലാന്റ്സാണ് ഇതൊക്കെ. ഇതുണ്ടോ? ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ കായുണ്ട്. കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് ഉള്ളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിലൊക്കെ കായുള്ള പ്ലാ, രണ്ട് വർഷമായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ടാണ് ഇതിൽ കായുള്ളത് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം സെയിലിൽ വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. ഒരുപാട് പ്ലാന്റ് ഉണ്ടായി. ഇനിയിപ്പോൾ ഒരു 10 to 15 പ്ലാന്റ്സോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. റംബുട്ടാൻ്റെ അപ്പോൾ ആവശ്യക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഇതെല്ലാം നമ്മൾ ഡെലിവറി കൊടുക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേക ഡെലിവറി. നമ്മൾ ഫ്രീ ഡെലിവറിയാണ്, ഹൈവേയിൽ ഒന്ന് കളക്ട് ചെയ്യണമെന്ന് മാത്രം. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ, ഇതിപ്പോൾ ഇന്ന് ബാംഗ്ലൂരിലോട്ട് നമുക്ക് ഇവിടുന്ന് ലോഡ് കയറി പോകാനുള്ളതാണ്. ഒരു കസ്റ്റമർ വന്ന് ഓർഡർ ചെയ്ത പ്ലാന്റാണിത്. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ചെറിയ പ്ലാന്റ് കൊണ്ടുവന്ന് അത് വളർത്തിയെടുത്തതാണ്. ഇതിപ്പോൾ ഇനി കായ്ക്കാൻ ഏകദേശം ഒരു രണ്ടര മാസം കൊണ്ട് ഇത് കായ പിടിച്ചു തുടങ്ങും. അതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത. ഇത് മലേഷ്യൻ റെഡ്, നല്ല ടോപ്പ് വെറൈറ്റി. റെഡ് തന്നെയാണ് ഏറ്റവും നല്ല വെറൈറ്റി. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഏകദേശം എനിക്ക് എൻ്റെ അറിവിലൊരു 70-75 വെറൈറ്റീസ് ഡ്രാഗൺ ഫ്രൂട്ടിലുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് വെറൈറ്റി ഞാൻ കഴിച്ചിട്ടുള്ളതിൽ നമ്മളൊരു 10-15 വെറൈറ്റീസ് കഴിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും നല്ല വെറൈറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് റെഡാണ്, മലേഷ്യൻ റെഡാണ്. അടുത്തത് നമ്മൾ എക്സോട്ടിക് ഫ്രൂട്ട്സുകളാണ് കാണിക്കുന്നത്. എക്സോട്ടിക്കലി നമുക്ക് ഏകദേശം ഒരു 100-ൽ കൂടുതൽ വെറൈറ്റീസ് നമ്മളതിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ നഴ്സറിയിൽ. അതിൽ ഏറ്റവും ടോപ്പ് വെറൈറ്റി എന്ന് പറഞ്ഞത് അബിയു എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ആൾമോസ്റ്റ് ഒരു 60% വീടുകളിലും ഇപ്പോൾ കേരളത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അബിയു എന്ന് പറഞ്ഞത്. അബിയുവിൻ്റെ ഒരു കരിക്ക്, ചെറിയൊരു കരിക്കിൻ്റെ ടേസ്റ്റാണ്. നമ്മളതിൻ്റെ ഫ്രൂട്ട് പഴുത്ത് കഴിയുമ്പോൾ നല്ല മഞ്ഞ കളറിൽ ഏകദേശം ഒരു 400-500 ഗ്രാമോളം തൂക്കം വരുന്ന ഒരു ഫ്രൂട്ടാണ് അബിയു. നല്ല ടേസ്റ്റുള്ള വെറൈറ്റിയാണ്. എല്ലാ വീടുകളിലും ഒരു അബിയു വെക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം റംബുട്ടാനൊക്കെ ഇപ്പോൾ കൃഷി ചെയ്യുന്ന പോലെ തന്നെ അബിയും ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്. എക്സോട്ടിക്കൽ ഏറ്റവും ടോപ്പ് വെറൈറ്റീസാണ് അബിയു. അബിയുവിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ജയിൻ്റ് വെറൈറ്റി ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, സ്വീറ്റ് നിപ്പിൾ ഉണ്ട്, മോളിക്യൂൾ ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതാണ് അബിയു എന്ന് പറഞ്ഞത്. നമ്മൾ ഏകദേശം കൊടുക്കുന്ന ഒരു 2.5-3 പൊക്കായ തൈകളാണ്. 450 രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ചെറിയ തൈകൾ നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. കാരണം ചെറിയ തൈകൾ പിടിച്ചു കിട്ടാൻ കുറച്ച് പണിയായതുകൊണ്ട് അത് വളരെ സക്സസ് അല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കൊടുക്കുന്നത്, 450 രൂപ. ഇതിൻ്റെ വലിയ പ്ലാന്റുകളുണ്ട്, ഒരു 1500-1800. അടുത്ത വർഷം കായ്ക്കുന്ന, മൂന്നാം വർഷമാണ് അബിയു കായ്ക്കുക ചെറിയ പ്ലാന്റ്. വലിയ പ്ലാന്റുകൾ അവിടെ ഇരിക്കുന്ന 1800 രൂപ റേഞ്ച് വരുന്ന ഒരു 7-അടി പൊക്കമുള്ള പ്ലാന്റുകളുണ്ട്. പിന്നെ അതിൻ്റെ മീഡിയം സൈസ് 1250 റേഞ്ച് വരുന്നതുണ്ട്. ഒരു 6-5 പൊക്കമുള്ള പ്ലാന്റുകളുണ്ട്. അങ്ങനെ പിന്നെ അടുത്തൊരു വെറൈറ്റീസാണ് പൊമീലോ റെഡ്. സാധാരണ എല്ലാവരും ഈ കമ്പിളി നാരങ്ങ, ബബ്ലൂസ് നാരങ്ങ എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ്. അതിൻ്റെ പച്ച കളറാണ് ഉണ്ടാവുക. ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അകം പുറം റെഡാണ്, മറ്റേത് ഉള്ളു മാത്രമാണ് റെഡ് ഉണ്ടാവുക. ഇത് പുറം റെഡാണ്. അതാണ് ഈ ബബ്ലൂസിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ ഫോട്ടോ നമുക്ക് കാണിക്കാം. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കും. പൊമീലോ റെഡ് എന്ന് പറയുക, എക്സോട്ടിക് ഫ്രൂട്ടാണ്. പിന്നെ അടുത്ത് ഈ ഒരു വെറൈറ്റി പറഞ്ഞാൽ ലിപ്പോട്ട്. ലിപ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാവൽപ്പഴം പോലെയൊക്കെ ഇരിക്കും ഇതിൻ്റെ ഫ്രൂട്ട്. അതാണ് ലിപ്പോട്ട് എന്ന് പറഞ്ഞ ഒരു വിദേശീയനം ഫ്രൂട്ടാണ് ഇത്. പിന്നെ അടുത്തൊരു വെറൈറ്റിയാണ് ആ ഒരു സെക്ഷനിൽ ഇരിക്കുന്നത് കെസൂസ് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ്. ഇതെല്ലാം വിദേശീയനം ഫ്രൂട്ടാണ്. അതിൻ്റെയൊക്കെ വലിയ പ്ലാന്റുകൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെറുത് കൊണ്ടുവന്ന് വലുതാക്കി എടുത്ത പ്ലാന്റുകളത്. കെസൂസ് എന്ന് പറഞ്ഞ ഫ്രൂട്ടാണത്. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് സ്വീറ്റ് ലൂവി. ഇതാണ് സ്വീറ്റ് ലൂവി എന്ന് പറഞ്ഞ പ്ലാന്റ്. സ്വീറ്റ് ലൂവിൻ്റെ ഇത് വലിയ പ്ലാന്റാണ് കേട്ടോ. ഇത് കായ്ക്കാറായ പ്ലാന്റാണ്. സ്വീറ്റ് ലൂവി കായ്ക്കാൻ ഏകദേശം 2.5-3 വർഷം എടുക്കും. ഇനി ഇത് കായ്ക്കാൻ ഒരു 3-4 മാസം മതി കായ്ക്കാൻ. അതുകൊണ്ടാണ് ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. 2500 രൂപയാണ് സ്വീറ്റ് ലൂവി സ്റ്റാർട്ടിങ് വരുന്നത്. ചെറിയ പ്ലാന്റ് ഉണ്ട്, 500 രൂപയുടെ പ്ലാന്റ്. ചെറിയ പ്ലാന്റ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 500 രൂപ തൊട്ട് തുടങ്ങുന്ന സ്വീറ്റ് ലൂവി ഉണ്ട്. പിന്നെ പേരകളിൽ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിലൊരു വെറൈറ്റിയാണ് സ്ട്രോബെറി പേര. സ്ട്രോബെറി പേര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതിൽ ഏറ്റവും ടോപ്പ് വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ജപ്പാൻ പേര എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് സ്റ്റോക്കില്ല. 500 രൂപ തൊട്ട് വലിയ പ്ലാന്റുകൾ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്, ഒരു 3-2 പൊക്കമുള്ള. പിന്നെ അതിൽ തന്നെ പേരയിൽ നല്ല വെറൈറ്റീസ് ഉണ്ട്. ഇതെല്ലാം അബിയുവിൻ്റെ വലിയ പ്ലാന്റുകളാണ് കേട്ടോ. ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ച കഴിഞ്ഞ പ്ലാന്റുകളാണ് അതൊക്കെ. ഇതൊക്കെ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. ഇച്ചിരി കോസ്റ്റ്ലി ആണെന്ന് മാത്രം. ഒരു 3 വർഷമായ പ്ലാന്റുകളാണ്. ഇത് പേരിൽ ഉള്ളൊരു വെറൈറ്റിയാണ് വി എൻ ആർ 150 രൂപ. 2-2.5 പൊക്കമുള്ള പ്ലാന്റുകൾ. പേരയുടെ നമ്മുടെ ഇവിടെ ജപ്പാൻ പേര ഒഴിച്ച് ബാക്കി എല്ലാ പേരും നമ്മൾ 150 രൂപ ഒക്കെ കൊടുക്കുന്നത്. അതിൽ വി എൻ ആർ ഉണ്ട്,
തൈവാൻ പിങ്ക്. തൈവാൻ പിങ്കിൻ്റെ വളരെ സീഡ് വളരെ മൈന്യൂട്ടാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പേരാണ് ഈ തൈവാൻ പിങ്ക് എന്ന് പറഞ്ഞത്. പിന്നെ ലോകത്തിലെ ഏറ്റവും മധുരം കൂടിയ പേരക്ക, ഏറ്റവും ടേസ്റ്റുള്ള പേരക്ക എന്ന് പറയുന്ന അലഹബാദ് സഫേദ, അത് നമ്മുടെ നേഴ്സറിയുടെ ഒരു പ്രത്യേകതയാണ്. അധികം നേഴ്സറിയിലും അത് സ്റ്റോക്ക് ഉണ്ടാവില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത് നമുക്ക് ഏറ്റവും കൂടുതലൂടെ എൻക്വയറിയുള്ള ഒരു പേരക്കാണത്, അലഹബാദ് സഫേദ. അതിൻ്റെ വലിയ പ്ലാന്റ് നമ്മളതിലുണ്ട് കേട്ടോ, 1500 രൂപ റേഞ്ച് വരുന്ന വലിയ പ്ലാന്റ് അതായിരിക്കുന്ന പ്ലാന്റാണ്. ഇനിയിപ്പോൾ കുറച്ച് പ്ലാന്റ് കൂടി ഉള്ളൂ, ചെറുത്. 150 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു 2.5-3 അടി പൊക്കമുള്ള പ്ലാന്റുകളാണ്, 150 രൂപ. ഇനി വലിയ തൈവാൻ പിങ്ക് അതേപോലെ തന്നെ സഫേദൻ്റെ ഒക്കെ വലിയ പ്ലാന്റ് അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക്. 1500 രൂപയുടെ ഒരു 7-8 അടി പൊക്കമുള്ള പ്ലാന്റുകളുണ്ട്. പിന്നെ അടുത്ത ഇതിൽ വരുന്ന വെറൈറ്റീസ്, ഞാവൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സീഡ്ലെസ് ഉണ്ട്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സീഡ്ലെസ്, കുരുല്ലാത്ത ഞാവൽ. പിന്നെ സീഡുള്ള ഞാവലുണ്ട് കറുപ്പ് തന്നെ. പിന്നെ അതേപോലെ തന്നെ ഇത് വൈറ്റ് ഞാവൽ, വെള്ള ഞാവൽ, അധികം പൊക്കം വെക്കാതെ കായ്ക്കുന്നതാണ് ഈ വൈറ്റ് ഞാവൽ. പിന്നെ അതേപോലെ ഞാവലിൽ ഇപ്പോൾ ഒരു പുതിയ വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് അവിടെ കാണിക്കാം. ബഡോളി ഞാവൽ എന്ന പേര്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഡ്രമ്മിൽ വളർത്തിയെടുക്കാം. സാധാരണ എല്ലാവർക്കും വീടുകളിൽ ഞാവൽ വെച്ച് കഴിഞ്ഞാൽ അത് ഈ പൊങ്ങിപ്പോവുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇത് അധികം സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരു വെറൈറ്റി നമ്മളിപ്പോൾ ഇറക്കിയതാണത്, ബഡോളി ഞാവൽ എന്ന് പറഞ്ഞത്. അത് നമുക്ക് കാണിക്കാം അതിൻ്റെ ഫ്രൂട്ട്. അതാണ് ബഡോളി ഞാവൽ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വലിപ്പമുള്ള ഫ്രൂട്ടാണ്, നല്ല വലിപ്പമുണ്ടാവും, നല്ല മധുരമുള്ള ഫ്രൂട്ട്. ഡ്രമ്മിൽ ചട്ടികളിൽ വെച്ച് വളർത്താൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഒരു ഫ്രൂട്ടാണ് ഈ ബഡോളി ഞാവൽ. എക്സോട്ടിക്കാണ്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും.